ഗിനി എന്ന് പറയുന്ന രാജ്യം, വെസ്റ്റ് ആഫ്രിക്കയിലുള്ള ഗിനി എന്ന് പറയുന്ന രാജ്യം ഒരു ട്രേഡ് ഹബ്ബാണെന്നുള്ളത്. എന്തുകൊണ്ടാണ് ഗിനി ഒരു ഹബ്, ഒരു ട്രേഡ് ഹബ് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ഹബ്? ഇക്കോവാസ് എന്ന് പറയുന്ന ഒരു അംബ്രല്ലയുണ്ട്, അതായത് എക്കണോമിക് കമ്മ്യൂണിറ്റി ഓഫ് വെസ്റ്റ് ആഫ്രിക്കൻ സ്റ്റേറ്റ്സ്. ഓഫ് കോഴ്സ് ഞാൻ പറയും മതി എന്നുള്ളത്, നമ്മൾക്ക് ആവശ്യത്തിലധികമുള്ള പോപ്പുലേഷൻ ഗിനിയിലുണ്ട്. വളരെ എന്താ പറയുക, റാപ്പിഡായിട്ട് ഭയങ്കര ഫാസ്റ്റായിട്ട് പോപ്പുലേഷനൊക്കെ കൂടുന്ന സ്ഥലങ്ങളാണ് ഈ പല രാജ്യങ്ങളും. ഹലോ, ഐ എം ഹരി കൃഷ്ണൻ, വെൽക്കം ടു സോളിസ് ആഫ്രിക്ക. സോളിസ് ആഫ്രിക്കയുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഗിനി എന്ന് പറയുന്ന രാജ്യം, വെസ്റ്റ് ആഫ്രിക്കയിലുള്ള ഗിനി എന്ന് പറയുന്ന രാജ്യം ഒരു ട്രേഡ് ഹബ്ബാണെന്നുള്ളത്. നോട്ട് ഓൺലി ട്രേഡ് ഹബ്, ഇറ്റ്സ് ആക്ച്വലി ഒരു 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 സെൻട്രൽ പോയിന്റ് പോലെയാണ്. ഈവൺ ദോ ഇറ്റ്സ് നോട്ട് ഇൻ ദ സെൻട്രൽ, അത് അങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം അറ്റ്ലാന്റിക്, നിങ്ങൾ ഇപ്പം മാപ്പ് എടുത്ത് നോക്കുവാണെങ്കിൽ, നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് റിപ്പബ്ലിക് ഓഫ് ഗിനി എന്നും ടൈപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ രാജ്യം കാണാം. അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ അടുത്തായിട്ട് ഈ രാജ്യം കാണാം. ഈ രാജ്യത്തിന് ഗിനിക്ക് ചുറ്റിലും നൈബേഴ്സായിട്ട് തന്നെ 6 രാജ്യങ്ങളുണ്ട്. ഓക്കെ, ഗിനിക്ക് ചുറ്റിലും ഈ 6 രാജ്യങ്ങളിലേക്കും നമ്മൾക്ക് ഒരുപാട് ആക്സസ് ഉണ്ട്. എങ്ങനെ? റോഡ് വഴിയും അല്ലാതെയും. അതിൽ ഇപ്പം ഒരു രാജ്യം, ഞാൻ 6 രാജ്യങ്ങളുടെ പേരും പറയാം. ഐവറി കോസ്റ്റ് ഉണ്ട്, സെനഗൽ ഉണ്ട്, ഗിനി ബിസാവോ. ഗിനി ബിസാവോ എന്ന് പറയുന്ന വേറെ രാജ്യമാണ് കേട്ടോ, നമ്മുടേതും ഗിനിയാണ്, റിപ്പബ്ലിക് ഓഫ് ഗിനിയാണ്. ഇത് ഗിനി ബിസാവോ, ഇതൊരു പോർച്ചുഗീസ് കോളനി ആയിരുന്നു, കുഞ്ഞു രാജ്യമാണ്. പിന്നെ മാലി ഉണ്ട്, സിയറാലിയോൺ, ലൈബീരിയ. ഓക്കെ, പിന്നെ സെനഗലിൻ്റെ അകത്ത് ഗാംബിയ കൂടിയുണ്ട്. ആക്ച്വലി നമ്മൾക്ക് 7 എന്ന് പറയാം. അപ്പം ഇങ്ങനെ ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ് ഈ പറയുന്ന 6 രാജ്യങ്ങളുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. പിന്നെ ഇൻസൈഡ് സെനഗൽ വി ഹാവ് ഗാംബിയ ഓൾസോ. അതുപോലെ വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ, എക്കോവാസ് എന്ന് പറയുന്ന ഒരു അംബ്രല്ലയുണ്ട്, അതായത് എക്കണോമിക് കമ്മ്യൂണിറ്റി ഓഫ് വെസ്റ്റ് ആഫ്രിക്കൻ സ്റ്റേറ്റ്സ്. സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ECOWAS, എക്കണോമിക് കമ്മ്യൂണിറ്റി ഓഫ് വെസ്റ്റ് ആഫ്രിക്കൻ സ്റ്റേറ്റ്സ്. ഈ എക്കോവാസിൻ്റെ അണ്ടറിലാണ് ഗിനി വരുന്നത്. ഈ എക്കോവാസിൻ്റെ അണ്ടറിൽ 15 രാജ്യങ്ങളുണ്ട്. നമ്മൾ GCC എന്നൊക്കെ പറയില്ലേ ഗൾഫ് മേഖലയിൽ, അതേപോലെ ഇതിൻ്റെ അണ്ടറിൽ 15 രാജ്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഗിനി, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു 6-7 കൺട്രികൾ. അത് കൂടാതെ പിന്നെയും ഒരു 7-8 രാജ്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാം കൂടി നമ്മൾക്കൊരു 15 രാജ്യങ്ങൾ ഈ എക്കോവാസ് അംബ്രല്ലയുടെ അടിയിലുണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 15 സ്റ്റേറ്റുകൾ തമ്മിൽ, ഈ ഒരു 15 രാജ്യങ്ങൾ തമ്മിൽ അവിടെ ഒരുപാട് ട്രേഡ് റിലേഷൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അവർക്കുള്ള ഒരുപാട് ട്രേഡ് പോളിസീസ് വളരെ പോസിറ്റീവായിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാനുള്ള ഒരുപാട് നിയമങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ക്രോസ് ബോർഡർ കസ്റ്റംസ് ഒഴിവാക്കിയിട്ടുണ്ട്. ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്സ് അവർ തമ്മിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഗിനി ഒരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഒരു ട്രേഡ് ഹബ്ബാണെന്ന് പറയാൻ കാരണം. ഇപ്പം ഞാൻ എൻ്റെ ഒരു പ്രോഡക്റ്റ് ഗിനിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഞാൻ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, എനിത്തിങ്, എന്തോ ആയിക്കോട്ടെ, ഒരു പ്രോഡക്റ്റ് ഞാൻ ഗിനിയിൽ മാനുഫാക്ചർ ചെയ്യുന്നു, എനിക്ക് കിട്ടുന്ന ആക്സസ് എന്ന് പറയുന്നത് ഗിനി എന്ന് പറയുന്ന രാജ്യം മാത്രമല്ല, ഞാനത് അവിടെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ 15 രാജ്യങ്ങളിലോട്ടും അതിൻ്റെ ആക്സസ് കിട്ടുകയാണ്. ഇമ്മീഡിയറ്റ്ലി ഐ എം ഗെറ്റിംഗ് ആക്സസ് ടു 6 കൺട്രീസ് ബൈ റോഡ് ഫ്രം ഗിനി. അതിൽ തന്നെ മാലി പോലുള്ള രാജ്യങ്ങളിൽ പോർട്ടില്ല, ഇറ്റ്സ് എ ലാൻഡ് ലോക്ഡ് കൺട്രി. അപ്പോൾ എന്താ സംഭവിക്കുക, അവർക്ക് ഷിപ്പ് വരുന്ന ഒരു രാജ്യത്തിന് ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. സോ എയ്തർ ദേ ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ സെനഗൽ, അല്ലെങ്കിൽ ദേ ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ ഗിനി. ആൻഡ് മാലി ഈസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ്, വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി ഇൻ വെസ്റ്റ് ആഫ്രിക്ക. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചൊരു അഡ്വാൻറ്റേജ് ആണ്. പൊതുവെ ഗിനിയിലുള്ള സിസ്റ്റം, നിയമങ്ങൾ, ബിസിനസ് ചെയ്യാനുള്ള എൻവയോൺമെൻറ്റ്, ഫോറിനേഴ്സിനായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്, ഇതൊക്കെ കൊണ്ട് നമ്മൾ ഗിനിയിൽ ചെയ്തു കഴിഞ്ഞാൽ, ബട്ട് ഇവ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന മാർക്കറ്റ് ഇത്രയും വലുതാണ്. ഇത് പറയാൻ കാരണം, എന്നോട് പലപ്പോഴും പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, ഹരി, ഗിനി എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തുള്ള പോപ്പുലേഷൻ കുറവല്ലേ, നമ്മൾ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ
അല്ലെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു പോപ്പുലേഷൻ മതിയോ എന്നുള്ളത്. ഓഫ് കോഴ്സ് ഞാൻ പറയും മതി എന്നുള്ളത്, നമ്മൾക്ക് ആവശ്യത്തിൽ അധികമുള്ള പോപ്പുലേഷൻ ഗിനിയിലുണ്ട്. വളരെ എന്താ പറയുക, റാപ്പിഡായിട്ട് ഭയങ്കര ഫാസ്റ്റായിട്ട് പോപ്പുലേഷനൊക്കെ കൂടുന്ന സ്ഥലങ്ങളാണ് ഈ പല രാജ്യങ്ങളും. പക്ഷേ അങ്ങനെ പോപ്പുലേഷൻ നോക്കിയിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഒരു പോപ്പുലേഷനാണ് ഒരു തടസ്സം എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഗിനിയിൽ ഒരു 13 മില്യൺ പോപ്പുലേഷൻ എന്നുണ്ടെങ്കിൽ, ഈ ചുറ്റിലും കൂടിയിട്ട് ഏകദേശം 70-75 മില്യൺ പോപ്പുലേഷൻ ഉണ്ട്. ഈ പറയുന്ന 15 വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളും എക്കോവാസ് റീജിയനിലും നോക്കിക്കഴിഞ്ഞാൽ ഒരു 300-360 മില്യൺ പോപ്പുലേഷൻ കിട്ടും. അപ്പം ഈ 360 മില്യൺ പോപ്പുലേഷനിലോട്ടുള്ള ഒരു സിംഗിൾ ഡോർ, ഒരു ഗേറ്റ് വേ ആണ് നമ്മുടെ ഈ ഗിനി എന്ന് പറയുന്ന രാജ്യം. റിപ്പബ്ലിക് ഓഫ് ഗിനി, കൊണാക്രി ക്യാപിറ്റലായിട്ടുള്ള ഗിനി എന്ന് പറയുന്ന രാജ്യം. അപ്പം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുക, ഇതൊരു ട്രേഡ് ഹബ്ബാണ്. നിങ്ങൾ പോപ്പുലേഷൻ നോക്കുവാണെങ്കിൽ ഡോണ്ട് വറി, പോപ്പുലേഷൻ്റെ അവിടെ പ്രശ്നം വരുന്നില്ല. ഇനിയിപ്പം നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ നിങ്ങൾ അടുത്ത രാജ്യങ്ങളിലോട്ടുള്ള ട്രേഡ് എഗ്രിമെൻറ്റ്സോ നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. അതിനുള്ള ലോവും റൂൾസൊക്കെ നമ്മൾക്ക് സപ്പോർട്ടീവാണ്. പിന്നെ അതല്ല, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്തുള്ള ഒരു, അതും കഴിഞ്ഞിട്ടുള്ള 8 രാജ്യങ്ങളിലോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും പറ്റും. അപ്പം അങ്ങനെ ആ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആൻഡ് ദേ ആർ ഹ്യൂജ്. അത് നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിലും വലുതാണ് അവരുടെ ടേൺ ഓവറൊക്കെ. ഓക്കെ, അപ്പം അതിൽ തന്നെ ഗിനിയിനേക്കാളൊക്കെ പിറകിലോട്ട് നിൽക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ കൂടെയുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഇത് ഇവിടെ നിന്ന് ചെയ്തെത്തിക്കുന്നു, നാളെ ഇതൊക്കെ അവിടെ ചെയ്യാനുള്ള അവസരങ്ങൾ കൂടി നമ്മൾക്ക് വരികയാണ്. നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും വി ആർ ഓൾറെഡി കണക്റ്റഡ് അല്ലേ വിത്ത് ദോസ് കൺട്രീസ്. അപ്പം നാളെ നമ്മൾക്ക് അങ്ങോട്ടേക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അങ്ങനെ പല സാധ്യതകൾ ഈ ഒരു രാജ്യത്തു നിന്ന് വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഒരു ഹബ്, അത് ഒരു ഹബ്ബാണ് എന്ന് പറയാൻ കാരണം. പിന്നെയുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടൊക്കെ ജോലി അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരുടെയും ഒരു ഡൗട്ടുണ്ട് കറൻസിനെ കുറിച്ചിട്ട്. ഞാൻ കറൻസിനെ കുറിച്ചിട്ട് ഇപ്പോൾ പറയുന്നില്ല, അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ ഗിനിയുടെ കറൻസി, 1-2 കറൻസീസൊക്കെ ഞാൻ കാണിച്ചിട്ട് ഞാൻ ചെയ്യാം. ഓക്കെ, പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് കറൻസി, ഓക്കെ, ഗിനിയുടെ കറൻസി ഗിനി ഫ്രാങ്കാണ്. പക്ഷേ ഈ പറയുന്ന സ്ഥലത്തൊക്കെ നമ്മൾക്ക് ഏതർ US ഡോളർ അല്ലെങ്കിൽ യൂറോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പൗണ്ട്സ് വെച്ചിട്ടൊക്കെ നമുക്ക് ബിസിനസ് ചെയ്യാം. നിങ്ങൾ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ലോക്കൽ കറൻസി മാത്രമല്ല അക്കൗണ്ട് ആക്കിയിട്ട് ഓപ്പൺ ആക്കി തരിക, നിങ്ങൾക്ക് ഒരു ഡോളർ അക്കൗണ്ടും അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഓപ്പൺ ആക്കാം, യൂറോ അക്കൗണ്ടും ഓപ്പൺ ആക്കാം, പൗണ്ടിൻ്റെ അക്കൗണ്ടും കൂടി ഓപ്പൺ ആക്കാം. അപ്പം നമ്മൾക്ക് എല്ലാ ട്രാൻസാക്ഷനും വളരെ എളുപ്പമാണ്. ഞാനതാണ് ഉദ്ദേശിച്ചത്. ഇപ്പം ഞാൻ എൻ്റെ ബിസിനസ് കഴിഞ്ഞ് എൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു പൈസ ബാങ്കിലോട്ട് ഞാൻ എൻ്റെ അവിടുന്ന് ലോക്കൽ കറൻസിയിൽ കിട്ടി, പക്ഷേ ഡോളർ അക്കൗണ്ടിലത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അതെനിക്ക് ഇൻ്റർനാഷണലി ലോകത്ത് എവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനും ഇറ്റ്സ് വെരി ഈസി. അതും കൂടി ഗിനിക്കുള്ളൊരു സ്പെഷ്യാലിറ്റിയാണ്. പല രാജ്യങ്ങളിലും കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ചെയ്യാൻ പറ്റും, ബട്ട് സ്റ്റിൽ നമുക്ക് എപ്പോഴും രാജ്യത്തിന് പുറത്തോട്ട് പൈസ പോകുമ്പോഴുള്ള ഒരു ചെറിയൊരു നിയമവശങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഗിനിയിൽ അതും പ്രശ്നമില്ല. ഓക്കെ, അപ്പം ഇതൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് യൂട്ടിലൈസ് ചെയ്യണം. ഭാവിയിൽ ചിലപ്പോൾ ഒരുപാട് വർഷം കഴിയുമ്പോൾ നമ്മൾക്ക് ഭയങ്കര ഗിനിയൊക്കെ വലിയ ഡെവലപ്മെൻറ്റ് ഇതിലോട്ട് എത്തുന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോൾ തന്നെ അത് കാണാം, മുന്നിൽ കാണാം. അപ്പം സിസ്റ്റംസും ഓഫ് കോഴ്സ് ഒരു ഇതായിട്ട് വരും. ഓക്കെ, അതായത് കുറച്ച് ടൈറ്റായി വരും. ഇപ്പം എല്ലാം നമ്മൾക്ക് നമ്മുടെ കയ്യിലാണ്. നമുക്ക് 5-10 വർഷത്തേക്കൊന്നും അത് ഒരു മാറാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ഒരിക്കലും അത്രയും സ്ട്രിക്റ്റ് ആക്കില്ല ഇപ്പം പല കാര്യങ്ങളിലും, ബിക്കോസ് ദേ നീഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലേ. FDI വരണം എന്നുണ്ടെങ്കിൽ അവരുടെ നിയമങ്ങൾ അങ്ങനെ ആയിരിക്കണം. എസ്പെഷ്യലി ഒരു തേർഡ് വേൾഡ് കൺട്രി എന്ന് പറയുമ്പോഴത്തേക്കും അതിനനുസരിച്ചിട്ട് റിലാക്സ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നിയമങ്ങൾ മാത്രമേ അവർക്ക് ഇപ്പോൾ വെക്കാൻ പറ്റുള്ളൂ. വൺസ് ഇറ്റ്സ് ഡെവലപ്ഡ്, ഇത് മറ്റൊരു സ്റ്റേജിലോട്ട് പോയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അവരുടെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് വരും എന്ന് പറയാം. അത് സ്ട്രിക്റ്റ് ആയിട്ട് വരുന്നല്ല, സിസ്റ്റമാറ്റിക് ആയിട്ട് വരും. സ്റ്റിൽ നമ്മളത് യൂസ്ഡ് ആവും. എനിവേ, ഇവിടെയൊക്കെ നമുക്കറിയാം. അപ്പം ഇതൊക്കെയാണ് ഇപ്പം ഈ പറയുന്ന രാജ്യത്തിനുള്ള വലിയൊരു എന്താ പറയുക സ്പെഷ്യാലിറ്റീസ്. അപ്പം അതൊക്കെ എത്രയും പെട്ടെന്ന് ഇറ്റ് ജസ്റ്റ് ഗോ ആൻഡ് ഗ്രാബ് ദം എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പം നിർത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്നുകൂടി ഗൂഗിൾ മാപ്പിൽ കയറിയിട്ട് ഗിനി, ഓക്കെ, GUINEA, അല്ലെങ്കിൽ കൊണാക്രി, ഓക്കെ, അല്ലെങ്കിൽ റിപ്പബ്ലിക് ഓഫ് ഗിനി എന്നൊക്കെ
ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ അറ്റ്ലാന്റിക് ഓഷൻ്റെ അടുത്തുള്ള ഈ കുഞ്ഞു രാജ്യം കാണാം. അത് നിങ്ങൾ ചുറ്റിലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഗിനി ഒരു ഹബ്, ഒരു ട്രേഡ് ഹബ് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ഹബ് എന്ന് പറയുന്നത്. നമ്മളെപ്പോലുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഇറ്റ്സ് എ ബിഗ് മാർക്കറ്റ് അല്ലേ. ഇറ്റ്സ് കണക്റ്റഡ് റിയലി വെൽ വിത്ത് നൈബേഴ്സ്. ഈവൻ ബൈ റോഡ് നമ്മൾക്ക് പോവാം. പല ഫ്രീ ട്രേഡ് എഗ്രിമെൻസും പല പല ഇൻവെസ്റ്റേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പല കാര്യങ്ങളും അവിടെയുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക ഗിനീനെ ഒരു ബിസിനസ് ഹബ്ബായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ബാക്കി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം ഓഫ്ലൈൻ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വളരെ പെട്ടെന്ന് കാണാം. താങ്ക് യു.